എല്ലാവർക്കും എൻ്റെ റൊസാക്കോച്ചിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാളെ ചെയ്ത ഫണ്ണിങ് വീഡിയോസിനേക്കാൾ ഉപരി വളരെ വ്യത്യസ്തം നിറഞ്ഞൊരു വീഡിയോ ആണ്. ഈ വീഡിയോക്കകത്ത് ഞങ്ങളുടെ ചെറിയ കണ്ടുപിടുത്തങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ വീടിന്റെ മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളഞ്ഞിരിക്കുന്ന നമ്മുടെ കൊതുക് ബാറ്റ് എങ്ങനെ നമുക്ക് ഉപകാരമുള്ള രീതി വെപ്പണാക്കി മാറ്റാം എന്നാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പൊട്ടിയ മൊസ്കിറ്റോ ബാറ്റ്. ഞാനും അതിനുകൂടെ വീട്ടിൽ കിടന്ന് തല്ലി പിടിച്ച പൊട്ടിയൊരു ബാറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഒരു സ്പ്രേ ആണ്, തീർന്ന സ്പ്രേ ആണ്, ഇതിൻ്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ മുഴുവൻ എടുത്ത് നമ്മൾ ഈ സ്പ്രേയുടെ അകത്തേക്ക് വെക്കാൻ പോകും. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഈ ബോട്ടിൽ നമ്മൾ വട്ടം മുറിച്ചെടുക്കുക. നമ്മുടെ മെഷീൻസ് അല്ല നമ്മുടെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുറിച്ചെടുക്കുക. നമ്മുടെ മൊസ്കിറ്റോ ബാറ്റ് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് അപ്പുറം അപ്പുറം ഇത്രയും കട്ട് കൂടിയ നെറ്റും അകത്തൊരു ചെറിയ നെറ്റും കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മൊത്തം 3 വയറുകളാണ് പോയിരുന്നത്. 2 നീല വയറും 1 ഓറഞ്ച് വയറും പോയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നീല വയറുകൾ ഈ വലിയ നെറ്റിലേക്കും 1 ഓറഞ്ചിൻ്റെ വയറ് ഈ ചെറിയ നെറ്റിലേക്ക് പോയേക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ 3 വയറുകൾ നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ബാറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ബാറ്റിൽ ടോർച്ചുള്ള ടൈപ്പ് ബാറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ടോർച്ചിൻ്റെ വയറുകൾ 2 കട്ട് ചെയ്തെടുക്കണം. അതിൽ പോയേക്കുന്ന 2 വൈഡ് വയറുകളാണ് ഇതുപോലെ ലൈറ്റിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ ആ 2 വൈഡ് വയറുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കൊതുകിനെ കൊല്ലുന്ന ബാറ്റിൻ്റെ ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ഇതതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റർ, ബാക്കിയുള്ള ഇതിൻ്റെ സ്വിച്ചസ്, ബാക്കി ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ബാറ്ററിയാണ്. ഇത് അതിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് നമ്മുടെ ഡിസ്പെൻസറിനകത്ത് കയറ്റണം. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഇവിടെ നിന്ന് വെച്ച് സ്വിച്ച് എടുത്തിട്ട് നമ്മൾ ഇച്ചിരി ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് സോൾഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഇങ്ങോട്ടേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ലൈനുകളും കുറച്ച് എല്ലാ വയറുകളും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫുൾ സിസ്റ്റം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ പാക്കിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോർഡിൻ്റെ മെറ്റൽ പാർട്സ് നമ്മുടെ ഈ ഡിസ്പെൻസറിൻ്റെ മെറ്റൽ ബോർഡിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേപ്പർ നമ്മുടെ സൈഡിൽ പാക്കിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കുറച്ച് പേപ്പർ, ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ മെറ്റൽ പീസുമായിട്ട് ഇത് ടച്ച് ചെയ്തിരുന്നാൽ മാത്രം പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി ആദ്യമേ നമ്മൾ ഇതിലേക്ക് ഇറക്കുവാണ്. തൊട്ട് പുറകെ നമ്മുടെ ഫുൾ സിസ്റ്റം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. സിസ്റ്റം ഇറക്കി വെച്ചു, ബാറ്ററി അവിടെ ഇരിപ്പുണ്ട്. സിസ്റ്റം ഇതിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മുടെ 3 വയറുകൾ, നമ്മുടെ പവറായിട്ട് വരുന്ന 3 വയറുകൾ പുറത്തുണ്ട്. ഈ ഒരു വയർ നമ്മുടെ സ്വിച്ചിൻ്റെ എക്സ്റ്റൻഷൻ ആണ്, സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. നമ്മുടെ വയറുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളിതെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട ഈ പോർട്ട് നമ്മൾ അഴിച്ച് മാറ്റിയായിരുന്നു. അപ്പോൾ ആ പോർട്ട് നമ്മൾ തിരിച്ച് 2 വയറിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് തിരിച്ച്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഈസി വയറാണ്. ഒരു സാധാരണ നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു വയറിൻ്റെ കഷ്ണമാണ്, വയറിൻ്റെ പീസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കവറിംഗ് ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് ഒരു 3 കോപ്പർ പീസ് നമുക്ക് ആവശ്യമുണ്ട്. 3 കോപ്പർ വയർ ആവശ്യമുണ്ട്. നമുക്ക് ആ ഒരു 3 കോപ്പർ വയർ മാത്രമായിട്ട് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തെടുക്കാം. ചെയ്യേണ്ട നമ്മുടെ ഈ 3 വയറുകളുണ്ടല്ലോ, നമ്മൾ പവർ വയർ എന്ന് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ 2 നീല വയറുണ്ട്, 1 ഓറഞ്ച് വയറുണ്ട്. നമുക്ക് ഈ 3 വയറിലും നമ്മുടെ ഇതുപോലത്തെ ചെമ്പിന്റെ കമ്പി പിടിപ്പിച്ചു കൊടുക്കാം. മൂന്ന് കോപ്പർ വയറുകൾ ഇതുവരെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 3 വയറുകൾ ഇതുപോലെ 3 ട്രാക്കായിട്ട് ഇതിനെ പിടിപ്പിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. 3 വയറുകളും 3 ട്രാക്കായിട്ട് ഇങ്ങനെ അകത്ത് ഇതുവരെ പിടിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇതുണ്ടായിട്ട്. സോ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിപ്പിച്ചു കൊടുക്കേണ്ട ട്രാക്കിൽ നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കുക ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഈ ഇത് മെറ്റൽ ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള കോൺടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാക്കിൽ നമ്മൾ ഈ ടേപ്പ് ചുറ്റി കൊടുക്കുക ചെയ്യണം. അപ്പോൾ നമുക്്ക് അങ്ങനെ ചെയ്യാം. വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 3 വയറുകളുള്ളത്. അപ്പോൾ 3 വയറുകളും നമ്മൾ ഇതുപോലെ ഈ ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് ഒട്ടിച്ചു വെക്കണം. നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ 2 നീല വയറിൻ്റെ നടുക്കായിട്ട് തന്നെ ഓറഞ്ച് ലൈൻ കൊടുക്കണം, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഈ 3 വയറുകളും ഇങ്ങനെ അകത്തി അകത്തി കൂട്ടി മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ ഈ ക്യാപ്പ് ഊരി എടുത്തിട്ട് ഇവിടെ നമുക്ക് ചാർജർ വയ്ക്കാം. ചാർജർ സ്പോട്ട് വയ്ക്കാനായിട്ട് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം.
കുത്തി കളയുക. അതിനുശേഷം നമ്മൾ ചാർജിങ് പോർട്ട് ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വിച്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ സ്വിച്ചിൽ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ഈ ലൈനിലേക്ക് എല്ലാം കറണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്ററാണ് വേണ്ടത്. ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് കമ്പുകൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടായാൽ നമുക്കറിയാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇരുട്ടുള്ളൊരു മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെസ്റ്റർ കൊണ്ടിട്ട് ഈ രണ്ട് ലൈനിൽ ഒന്ന് ചുമ്മാ ടച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ സ്വിച്ച് നെക്കി പിടിച്ചിട്ട് ഈ രണ്ട് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പാർക്ക് ഉണ്ടാവും. നമ്മുടെ വെപ്പൺ ട്രയൽ അടിച്ച് നോക്കി 100% വർക്കിംഗ് ആണ്. ഇനി ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടു, മുളന്തുരുത്തിയിൽ വെച്ച് ഒരു ചേച്ചിയെ ട്രെയിനിൽ വെച്ചിട്ട് ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ച ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളൊരാൾ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ മെറ്റൽ പാർട്സിൽ തൊടാതെ ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് ആളുടെ മേത്ത് വെക്കുവാണെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ആൾക്ക് ഇലക്ട്രിക് ഷോക്ക് അനുഭവപ്പെടുകയും ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ചാൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു വെപ്പണമായിട്ട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ മെറ്റൽ പാർട്സിൽ ഒരിക്കലും തൊടരുത്, ഇതിൻ്റെ ഫൈബർ പാർട്സിലെ തൊടാവുള്ളൂ. അങ്ങനെ വേണം ഉപയോഗിക്കാം. ചെറിയൊരു സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ അത് നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കും. എന്നാൽ നല്ലൊരു ആയുധം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലുള്ള 2-3 വീഡിയോസ് ഇപ്പോൾ കാണിച്ചു തരാം. ചെറിയൊരു പ്രാങ്കായിട്ടാണ് കാണിക്കുന്നത്, നമുക്കൊന്ന് കണ്ടു നോക്കാം. പണി പാളി നോക്കിയിട്ട് ഇവിടെ വട്ടം പിടിക്കാൻ പോരി. ഇതിന്റെ അടിയിൽ കൂടി സാനിറ്റൈസർ വരും. ഇതിനെ നെക്കിട്ട് പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ വട്ടം പിടിച്ചു. പുറത്തു വന്നാണെങ്കിൽ സാനിറ്റൈസർ എടുത്ത് അടിക്കും. ഇല്ലമ്മേ അപ്പോൾ നമ്മുടെ കറണ്ട് ഡിഫൻസ് സാനിറ്റൈസർ മെഷീൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഇത് കുട്ടികളെ ട്രൈ ചെയ്ത് നോക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നേരത്തെ ഉള്ളതുപോലെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.